നമസ്കാരം കർമ്മ ടോപ്പ് ന്യൂസിലേക്ക് സ്വാഗതം. ഈ മണിക്കൂറിലെ പ്രധാന തലക്കെട്ടുകളിലേക്ക്. നികുതി ഉയർത്തിയും സെസ് ചുമത്തിയും ഞെട്ടിച്ച് സംസ്ഥാന ബജറ്റ്. പിരിച്ചെടുക്കുന്നത് 3000 കോടി രൂപയോളം തുക. സ്വകാര്യ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന വാഹനങ്ങളുടെ വില വർദ്ധിപ്പിക്കാൻ സംസ്ഥാന ബജറ്റിൽ പ്രഖ്യാപനം. 2 ലക്ഷം രൂപ വരെയുള്ള ഇരുചക്ര വാഹനങ്ങൾക്ക് 2% വർദ്ധനവ്. ബജറ്റിൽ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യത്തിന് 20 മുതൽ 40 രൂപ വരെ സാമൂഹിക സുരക്ഷാ സെസ് ഏർപ്പെടുത്തി ധനമന്ത്രി. ത്രിപുര തെരഞ്ഞെടുപ്പിനുള്ള ഇടതുമുന്നണിയുടെ പ്രകടന പത്രിക പുറത്തിറക്കി. സമൂഹമാധ്യമങ്ങളിൽ BBC ഡോക്യുമെന്ററി വിലക്കിയതിന് എതിരായ ഹർജികളിൽ കേന്ദ്ര സർക്കാരിന് നോട്ടീസ് നൽകി സുപ്രീംകോടതി. കണ്ണൂരിൽ ദമ്പതികൾ മരിച്ച കാർ അപകടത്തിൽ തീ ആളിക്കത്താൻ കാരണം കാറിനുള്ളിൽ സൂക്ഷിച്ചിരുന്ന പെട്രോൾ എന്ന് മോട്ടോർ വാഹന വകുപ്പ്. തെലങ്കാന സെക്രട്ടേറിയറ്റിൽ തീപിടുത്തം, ഷോർട്ട് സർക്യൂട്ടാണ് അപകട കാരണമെന്ന് സൂചന. കൊച്ചി നഗരമധ്യത്തിൽ യുവാവ് കുത്തേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തി. പാലക്കാട് സ്വദേശി സന്തോഷാണ് മരിച്ചത്. കാസർഗോഡ് നീതു കൊലക്കേസ് പ്രതി തിരുവനന്തപുരത്ത് പിടിയിൽ. വയനാട് സ്വദേശി ആൻഡോ സെബാസ്റ്റ്യനാണ് പോലീസ് പിടിയിലായത്. കൊളീജിയം ശുപാർശ ചെയ്ത 5 ജഡ്ജിമാരുടെ നിയമനം ഉടൻ നടത്തുമെന്ന് സുപ്രീംകോടതിയിൽ കേന്ദ്ര സർക്കാർ. സംസ്ഥാന ബജറ്റ് ജനങ്ങൾക്ക് നേരെയുള്ള ഇരുട്ടടിയാണെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. ഇന്ത്യൻ ഓഹരി വിപണി നിയന്ത്രണത്തിലാണെന്ന് ആഗോള നിക്ഷേപകരോട് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. ബജറ്റിൽ നാളികേരത്തിന്റെ താങ്ങുവില ഉയർത്തി. കൃഷിക്കായി നീക്കിവെച്ചത് 971.71 കോടി രൂപ. മെൻസ്ട്രൽ കപ്പ് ഉൾപ്പെടെ സ്ത്രീ സൌഹൃദമായി കെ എൻ ബാലഗോപുലന്റെ 2ാം സമ്പൂർണ്ണ ബജറ്റ്. 10 കോടി രൂപയാണ് നീക്കിവച്ചിരിക്കുന്നത്. വിലക്കയറ്റ ഭീഷണി നേരിടാൻ 200 കോടിയും റബ്ബർ കർഷകരെ സഹായിക്കാൻ 600 കോടി സബ്സിഡിയും അനുവദിച്ചു. നടപ്പ് സാമ്പത്തിക വർഷം വരുമാന വർധന 85,000 കോടിയായി ഉയരുമെന്നും KSRTC 3,400 കോടി നൽകുമെന്നും ധനമന്ത്രി. യുവതലമുറയെ കേരളത്തിൽ നിലനിർത്താൻ നടപടികൾ ആവിഷ്കരിക്കും. മേക്ക് ഇൻ കേരള പദ്ധതി വികസിപ്പിക്കാൻ 100 കോടി അനുവദിച്ചു. വിഴിഞ്ഞം വ്യവസായ ഇടനാഴിക്ക് കിഫ്ബി വഴി 1,000 കോടി ബജറ്റിൽ അനുവദിച്ചു. ദുബായ് പോലെ വിഴിഞ്ഞം മേഖലയും വാണിജ്യ നഗരമാക്കുമെന്ന് ധനമന്ത്രി. 2040 കേരള സമ്പൂർണ്ണ പുനരുപയോഗ ഊർജ്ജ സംസ്ഥാനമായി മാറുമെന്ന് ധനമന്ത്രി. അതിദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് 50 കോടിയും വന്യമൃഗങ്ങൾ ഉയർത്തുന്ന ഭീഷണി തടയാൻ 50.85 കോടി രൂപയും അനുവദിച്ചു. നഗരവികസന പദ്ധതിക്ക് കിഫ്ബി വഴി 100 കോടി അനുവദിച്ചു. കുട്ടനാട്ടിലെ കർഷകർക്കായി 17 കോടി നൽകുമെന്നും ധനമന്ത്രി. ബജറ്റിൽ ഫിഷറീസ് മേഖലയ്ക്ക് 321.31 കോടിയും കുടുംബശ്രീയുടെ പ്രവർത്തനങ്ങൾക്ക് 260 കോടി രൂപയും അനുവദിച്ചു. ശബരിമല മാസ്റ്റർ പ്ലാനിന് 30 കോടി അനുവദിച്ചു. എരുമേലി മാസ്റ്റർ പ്ലാനിന് അധികമായി 10 കോടി നൽകുമെന്ന് ധനമന്ത്രി. ലൈഫ് മിഷൻ പദ്ധതിക്ക് 1,436 കോടി രൂപ ബജറ്റിൽ അനുവദിച്ചു. ദേശീയപാത വികസനത്തിന് 1,144.2 കോടി രൂപ അനുവദിച്ചു. ബജറ്റിൽ ആരോഗ്യമേഖലയ്ക്ക് 2,828 കോടി രൂപ നൽകുമെന്നും പകർച്ചവ്യാധി നിയന്ത്രണത്തിന് 11 കോടി നൽകുമെന്നും ധനമന്ത്രി. വൈദ്യുതി തീരുവ 5% കൂട്ടി. ഇതുവഴി 200 കോടി രൂപ അധിക വരുമാനം പ്രതീക്ഷിക്കുന്നുവെന്ന് ധനമന്ത്രി. ടോപ്പ് ന്യൂസ് ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.